പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് ആദ്യമേ തന്നെ ഗുഡ് എസ്റ്റിമേറ്റിനുള്ള എന്ന മൂന്നാമത്തെ പ്രോപ്പർട്ടി, അതാണ് ഡിഫൈൻ ചെയ്യുന്നത്, എഫിഷ്യൻസി. അപ്പോൾ നമ്മളുടെ കയ്യിൽ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കുകളുണ്ട്, T1 T2. ഈ T1 T2 എന്ന് പറയുന്ന ഈ രണ്ട് പേര് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ, എഫിഷ്യൻസി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ T1 T2 രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് ആവണം. T1 T2 അൺബയാസ്ഡ്, നമ്മൾ അൺബയാസ്ഡ്നെസ് കണ്ടതാണ്. അപ്പോൾ T1 T2 എന്ന് പറയുന്നത് രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓഫ് ദി പാരാമീറ്ററിനെ ഞാൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് പേരുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കുകൾ, T1 T2. ഇവർ തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇവരുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വേരിയൻസ് ഓഫ് T1 അതുപോലെ വേരിയൻസ് ഓഫ് T2 രണ്ടും കണ്ടുപിടിക്കുക. ഇഫ് വേരിയൻസ് ഓഫ് T1 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2, ദെൻ വി ക്യാൻ സേ ദാറ്റ് T1 ഇസ് മോർ എഫിഷ്യൻ്റ് ദാൻ T2. അപ്പോൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് T1 T2 എടുക്കുന്നു ഓഫ് ദി പാരാമീറ്റർ തീറ്റ, ദെൻ വി വിൽ സേ ദാറ്റ് T1 ഇസ് മോർ എഫിഷ്യൻ്റ് ദാൻ T2 ഇഫ് വേരിയൻസ് ഓഫ് T1 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. അപ്പോൾ നമ്മൾക്ക് രണ്ട് പേരെ തന്നു T1 T2, ഇവരുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? T1 T2 അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അവർ അൺബയാസ്ഡ് ആണെങ്കിൽ വി ക്യാൻ കമ്പയർ ദെയർ എഫിഷ്യൻസീസ്. അതിനെന്താണ് ചെയ്യേണ്ടത്? വേരിയൻസ് ഓഫ് T1, വേരിയൻസ് ഓഫ് T2 രണ്ടും കണ്ടുപിടിക്കുക. ഇഫ് വേരിയൻസ് ഓഫ് T1 ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2, ദെൻ വി ക്യാൻ സേ ദാറ്റ് T1 ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ T2. അപ്പോൾ വേരിയൻസ് കുറഞ്ഞിരിക്കുന്ന ആൾക്കാണ് എഫിഷ്യൻസി കൂടുതൽ വരുന്നത്, അത് ഓർത്തിരിക്കുക. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ വായിക്കാം, പ്രോബ്ലം നോക്കാം. ലൈറ്റ് X1, X2, and X3 ആർ ത്രീ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഇഫ് T1 = X1 + X2 - X3 ആൻഡ് T2 = 2X1 + 3X2 - 4X3 കമ്പയർ ദ എഫിഷ്യൻസീസ് ഓഫ് T1 and T2. T1-ൻ്റെയും T2-ൻ്റെയും എഫിഷ്യൻസീസ് കമ്പയർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ് രണ്ട് എസ്റ്റിമേറ്റ്സ് എടുക്കുമ്പോൾ അത് അതിൻ്റെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് ആയിരിക്കണം ഓഫ് ദി പാരാമീറ്റർ, അല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുമ്പോൾ അറിയാം നമ്മളുടെ പാരാമീറ്റർ ആരാണ്? മീനും യുവും വേരിയൻസ് സിഗ്മ സ്ക്വയറും, അല്ലേ? പോപ്പുലേഷൻ നോർമൽ പോപ്പുലേഷൻ ആണ്. സോ ഇവിടുത്തെ പാരാമീറ്റർ മ്യൂ ആണ്, മീൻ മ്യൂ ആണ്. അപ്പോൾ നമുക്ക് T1-ഉം T2-ഉം ആദ്യമേ അൺബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അൺബയാസ്ഡ് ആണെങ്കിൽ മാത്രം അവയുടെ എഫിഷ്യൻസീസ് കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ചെക്ക് ടു ചെക്ക് വെദർ T1 and T2 ആർ അൺബയാസ്ഡ്. ഇവിടെ നമ്മൾ പാരാമീറ്റർ മ്യൂ ആയിട്ടാണ് എടുക്കുക. അൺബയാസ്ഡ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക, ടു ചെക്ക് വെദർ T1 and T2 ആർ അൺബയാസ്ഡ്. അപ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് T1 കണ്ടുപിടിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് T2 കണ്ടുപിടിക്കണം. രണ്ടുപേരും അൺബയാസ്ഡ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് T1 = μ, എക്സ്പെക്ടേഷൻ ഓഫ് T2 = μ എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T1, അപ്പോൾ ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് T1 = μ, എക്സ്പെക്ടേഷൻ ഓഫ് T2 = μ. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. T1 and T2 അൺബയാസ്ഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അൺബയാസ്ഡ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് T1 കണ്ടുപിടിക്കുമ്പോഴും μ കിട്ടും, എക്സ്പെക്ടേഷൻ ഓഫ് T2 കണ്ടുപിടിക്കുമ്പോഴും μ കിട്ടും. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T1 നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്പെക്ടേഷൻ ഓഫ് T1 ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുക X1 + X2 - X3 എന്നാണ്. സോ X1 + X2 - X3. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എക്സ്പെക്ടേഷൻ ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഫോർമുലാസ് ഇവിടെ നമുക്ക് ആവശ്യം വരും. എക്സ്പെക്ടേഷൻ ഓഫ് X + Y ആണെങ്കിൽ
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാം. ഉള്ളിലേക്ക് എക്സ്പെക്റ്റേഷൻ എടുക്കാം. ഓൾസോ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ. ഇവിടെ ഇടയ്ക്ക് ഒരു മൈനസ് വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ വന്നാൽ അത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ് എന്നുകൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. സോ നമുക്കിവിടെ എക്സ്പെക്റ്റേഷൻ ഉള്ളിലേക്ക് എടുക്കാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ, ഇവിടെ വന്ന ചിഹ്നം പ്ലസ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു അല്ലേ, ഇവിടുത്തെ ചിഹ്നം ഏതാണ്, മൈനസ്. മൈനസ് വരുമ്പോൾ മൈനസ് തന്നെയാണ് വരിക നടുക്ക്. സോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ത്രീ എന്ന് വരും അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ത്രീ. എഗെയിൻ മീൻ മ്യൂ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ അല്ലേ. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്, അതാണ് മീൻ, അതാണ് മ്യൂ എന്ന് തന്നിരിക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഏത് ഇൻഡിവിജ്വൽ ഐറ്റംസ് എടുത്താലും അതിൻ്റെ മീനും മ്യൂ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ എടുത്തു അത് മ്യൂ ആയിരിക്കും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു എടുത്തു അത് മ്യൂ ആയിരിക്കും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ത്രീ എടുത്തു അതും മ്യൂ ആയിരിക്കും എന്നാണ് അർത്ഥം. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മ്യൂ ഹിയർ അല്ലേ, എല്ലാം മ്യൂ തന്നെയാണ് മീൻ. സോ വി ഗെറ്റ് മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ എന്ന് കിട്ടും, ശരിയല്ലേ. മ്യൂ മൈനസ് മ്യൂ ക്യാൻസൽ ആയി പോകില്ല, മ്യൂ മൈനസ് മ്യൂ സീറോ ആണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് മ്യൂ അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി വൺ കണ്ടുപിടിച്ചു, മ്യൂ എന്ന് കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് ടി വൺ ഇസ് അൺബയാസ്ഡ്, ടി വൺ അൺബയാസ്ഡ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നൗ വി ഹാവ് ടു പ്രൂവ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടു. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടു കാണണം. എഗെയിൻ ടി ടുവിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രൂപം എഴുതാം, ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു മൈനസ് ഫോർ എക്സ് ത്രീ. ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു മൈനസ് ഫോർ എക്സ് ത്രീ എന്ന് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമുല പോലെ നമുക്കിത് എക്സ്പെക്റ്റേഷൻ ഉള്ളിലേക്ക് എടുക്കാം. സോ വി ഗെറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടു എക്സ് വൺ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ത്രീ എക്സ് ടു. പിന്നെ ഇവിടെ തന്നെ മൈനസ് ആണല്ലോ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് വൈ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ ഇവിടെ മൈനസ് എന്ന് വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് ഫോർ എക്സ് ത്രീ. എഗെയിൻ നമ്മളിവിടെ ഒരു ഫോർമുലയും കൂടി ഉപയോഗിക്കണം. ഏതാണ് ഫോർമുല? എക്സ്പെക്റ്റേഷൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ. കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കണം. സോ വി ഗെറ്റ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടു ആണ്, ടു പുറത്തേക്ക് എടുക്കുന്നു, ടു ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ത്രീ ആണ്, പുറത്തേക്ക് എടുക്കുന്നു, ത്രീ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു മൈനസ് ഫോർ ആണ്, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുന്നു, ഫോർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ത്രീ. ഓക്കെ, വീണ്ടും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൺ എന്താണ്? മ്യൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ടു മ്യൂ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ത്രീയും മ്യൂ തന്നെ. മീൻ എല്ലാം മ്യൂ തന്നെ. സോ ഇവിടെയും 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 മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് ടു മ്യൂ പ്ലസ് ത്രീ മ്യൂ മൈനസ് ഫോർ മ്യൂ. ടു മ്യൂ പ്ലസ് ത്രീ മ്യൂ, രണ്ട് പ്ലസ് മൂന്ന് അഞ്ചല്ലേ. സോ ടു മ്യൂ പ്ലസ് ത്രീ മ്യൂ എന്തായിരിക്കും? ഫൈവ് മ്യൂ ആയിരിക്കും. മൈനസ് ഫോർ മ്യൂ എന്ന് കിട്ടും. അഞ്ചിൽ നിന്ന് നാല് പോലെ ഒന്നാണല്ലോ. സോ ഫൈവ് മ്യൂ മൈനസ് ഫോർ മ്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? മ്യൂ എന്ന് എഴുതാം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടുവും നമുക്ക് എന്ത് തന്നെ കിട്ടി? മ്യൂ എന്ന് തന്നെ കിട്ടി അല്ലേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി വൺ കണ്ടുപിടിച്ചു, അത് മ്യൂ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടു കണ്ടുപിടിച്ചു, അതും മ്യൂ തന്നെയാണ്. ഫ്രം ദാറ്റ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ടി വൺ ആൻഡ് ടി ടു ആർ അൺബയാസ്ഡ് അല്ലേ. സോ വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ടി വൺ ആൻഡ് ടി ടു ആർ അൺബയാസ്ഡ്, രണ്ടുപേരും അൺബയാസ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി ഡെഫിനിഷൻ നോക്കാം. ടി വൺ ആൻഡ് ടി ടുവും അൺബയാസ്ഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് മ്യൂ ആണെങ്കിൽ, ടി വൺ മോർ എഫിഷ്യൻറ്റ് ദാൻ ടി ടു എന്ന് പറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? വേരിയൻസ് ഓഫ് ടി വൺ ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ടു എന്ന് വരണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ രണ്ടുപേരുണ്ട് ടി വൺ ടി ടു, രണ്ടുപേരുടെയും വേരിയൻസുകൾ കണ്ടു നോക്കാം. അതിൽ ഏതാണോ കുറവ് അയാൾക്കായിരിക്കും എഫിഷ്യൻസി കൂടുതൽ. വേരിയൻസ് കുറവുള്ള ആൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വേരിയൻസ് ഓഫ് ടി വൺ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ, നൗ അൺബയാസ്ഡ് ആണെന്ന് കിട്ടി. നൗ ടു ചെക്ക്, ഇനി എന്താ ചെക്ക് ചെയ്യാൻ പോകുന്നത്? എഫിഷ്യൻസി. എഫിഷ്യൻസി എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം വേരിയൻസ് ഓഫ് ടി വൺ കാണുവാണ്. അപ്പോൾ ടി വൺ ഞാൻ ഡിഫിനിഷൻ എഴുതുകയാണ്. വേരിയൻസ് ഓഫ് ടി വൺ എന്താണ്? എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് എക്സ് ത്രീ ആണ്. ഓക്കെ,
ഇവിടെ നോട്ട് ചെയ്യേണ്ടുന്ന രണ്ട് മൂന്ന് ഫോർമുലാസ് ഉണ്ട്. ഇവിടെ എഴുതാം, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ. വേരിയൻസിന് ഉള്ളിലേക്ക് എടുക്കാം എക്സ്പെക്ടേഷൻ്റെ പോലെ. സിമിലർലി വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ തന്നെയായിരിക്കും. ഇവിടെ ഉള്ളിൽ മൈനസാണ് വരുന്നതെങ്കിലും അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക, പോസിറ്റീവ് അഡീഷൻ തന്നെയായിട്ടാണ് മാറുക, മൈനസ് പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. എഗെയിൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ പോപ്പുലേഷൻ്റെ അല്ലേ, എന്ന് പറയുമ്പോൾ വി ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വി ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ വി ഓഫ് എക്സ് വണ്ണും സിഗ്മ സ്ക്വയർ ആയിരിക്കും, അതുപോലെ സെക്കൻഡ് വേരിയബിൾ എക്സ് ടുവും സിഗ്മ സ്ക്വയർ ആയിരിക്കും, അതുപോലെ വി ഓഫ് എക്സ് ത്രീയും എന്ത് തന്നെയായിരിക്കും, സിഗ്മ സ്ക്വയർ അല്ലെ. വേരിയൻസുകളെല്ലാം സിഗ്മ സ്ക്വയർ തന്നെ ആയിരിക്കും. സോ ഈ ഫോർമുലാസൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്, വേരിയൻസ് ഉള്ളിലേക്ക് എടുക്കുന്നു. വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് എക്സ് ടു, ഇവിടെ മൈനസാണ് കിടക്കുക, പക്ഷേ വേരിയൻസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തായി മാറും, പ്ലസ് ആയിട്ട് തന്നെ മാറും. വേരിയൻസ് ഓഫ് എക്സ് ത്രീ എന്ന് വരും. എഗെയിൻ വേരിയൻസ് ഓഫ് എക്സ് വൺ, വേരിയൻസ് ഓഫ് എക്സ് ടു, വേരിയൻസ് ഓഫ് എക്സ് ത്രീ, ഇതിനെല്ലാം പകരം നമുക്ക് എന്ത് കൊടുക്കാം, സിഗ്മ സ്ക്വയർ എന്ന് കൊടുക്കാം. വേരിയൻസുകളെല്ലാം സിഗ്മ സ്ക്വയർ ആണ്. സോ വി ഗെറ്റ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ, ദാറ്റ് ഇസ് ത്രീ ടൈംസ് സിഗ്മ സ്ക്വയർ, മൂന്ന് തവണ സിഗ്മ സ്ക്വയർ കൂട്ടി ത്രീ ടൈംസ് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. സോ വേരിയൻസ് ഓഫ് ടി വൺ നമ്മൾ കണ്ടുപിടിച്ചു, ത്രീ ടൈംസ് സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. നൗ വി ക്യാൻ ഫൈൻഡ് വേരിയൻസ് ഓഫ് ടി ടു. ടി ടുവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു മൈനസ് ഫോർ എക്സ് ത്രീ അല്ലാതെ എഴുതി കൊടുക്കാം. വേരിയൻസ് ഓഫ് ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് ടു മൈനസ് ഫോർ എക്സ് ത്രീ എന്ന് കിട്ടും. എഗെയിൻ വേരിയൻസിൻ്റെ ഒരു ഫോർമുലയും കൂടി ഉള്ളത് നോട്ട് ചെയ്യാം. വേരിയൻസ് ഓഫ് എ എക്സ് എന്താണ്, എ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്, ശരിയല്ലേ, അതും കൂടി അപ്ലൈ ചെയ്യേണ്ടി വരും. സോ വേരിയൻസ് ഉള്ളിലേക്ക് എടുക്കുന്നു, വേരിയൻസ് ഓഫ് ടു എക്സ് വൺ പ്ലസ് വേരിയൻസ് ഓഫ് ത്രീ എക്സ് ടു മൈനസ്, വേരിയൻസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആകും എന്നറിയാം, യൂസിങ് ദിസ് ഫോർമുല, പ്ലസ് വേരിയൻസ് ഓഫ് ഫോർ എക്സ് ത്രീ എന്ന് വരും. എഗെയിൻ കോൺസ്റ്റൻറ്റ് ടു ത്രീ ഫോർ കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കുന്നു, അത് സ്ക്വയർ ആവും. സോ ടു സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് വൺ പ്ലസ് ത്രീ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ടു പ്ലസ് ഫോർ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ത്രീ എന്ന് കിട്ടും. സോ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ടൈംസ് വി ഓഫ് എക്സ് വൺ പ്ലസ് ത്രീ സ്ക്വയർ നയൻ ആണ്, നയൻ ടൈംസ് വി ഓഫ് എക്സ് ടു പ്ലസ് ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ആണ്, സിക്സ്റ്റീൻ ടൈംസ് വി ഓഫ് എക്സ് ത്രീ എന്നാണ് കിട്ടുക. പക്ഷേ വി ഓഫ് എക്സ് വൺ വി ഓഫ് എക്സ് ടു വി ഓഫ് എക്സ് ത്രീ എല്ലാം എന്ത് തന്നെയാണ്, സിഗ്മ സ്ക്വയർ തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഫോർ ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് നയൻ ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്നാണ് വരിക. ഫോർ ഫോറും നയനും സിക്സ്റ്റീനും. സോ സിക്സ്റ്റീൻ പ്ലസ് ഫോർ ട്വൻറ്റി ആണ്, ട്വൻറ്റി പ്ലസ് നയൻ ട്വൻറ്റി നയൻ ആണ്. സോ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ട്വൻറ്റി നയൻ ടൈംസ് സിഗ്മ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ വേരിയൻസ് ഓഫ് ടി ടുവും കണ്ടുപിടിച്ചു, അത് ട്വൻറ്റി നയൻ ടൈംസ് സിഗ്മ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. അപ്പോൾ വേരിയൻസ് ഓഫ് ടി വണ്ണിലേക്ക് നോക്കിയേ, അത് ത്രീ ടൈംസ് സിഗ്മ സ്ക്വയർ ആണ്. വേരിയൻസ് ഓഫ് ടി ടുവോ ട്വൻറ്റി നയൻ ടൈംസ് സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ ഏതാണ് ചെറുത്, സിഗ്മ സ്ക്വയർ രണ്ടെടുത്തുകൊണ്ടല്ലേ, പിന്നെ ത്രീയും ട്വൻറ്റി നയനും നോക്കുമ്പോൾ ഇത് ത്രീ ആണ് ചെറുത്. സോ വേരിയൻസ് ഓഫ് ടി വൺ ആണ് വേരിയൻസ് ഓഫ് ടി ടുവിനേക്കാൾ ചെറുതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുക. വേരിയൻസ് ഓഫ് ടി വൺ ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ടു. സോ വി ക്യാൻ സേ ദാറ്റ് ടി വൺ ഇസ് മോർ എഫിഷ്യൻ്റ്. ഓക്കെ, ടി വൺ ഇസ് മോർ എഫിഷ്യൻ്റ് ദാൻ ടി ടു. വേരിയൻസ് കുറവുള്ള ആൾക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും എന്നാണ് ഡെഫിനിഷൻ പറയുക. നമ്മൾ വേരിയൻസ് ഓഫ് ടി വണ്ണും വേരിയൻസ് ഓഫ് ടി ടുവും കണ്ടുപിടിച്ചു. അപ്പോൾ വേരിയൻസ് ഓഫ് ടി വൺ ആണ് ചെറുതായിട്ട് നിൽക്കുന്നത്. സോ വേരിയൻസ് ഓഫ് ടി വൺ ഇസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ടു. സോ വി ക്യാൻ സേ ദാറ്റ് ടി വൺ ഇസ് മോർ എഫിഷ്യൻ്റ് ദാൻ ടി ടു. ക്ലിയർ അല്ലേ. അപ്പോൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്തു, ആദ്യം രണ്ടുപേരും അൺബയാസ്ഡ് ആണോ എന്ന് നോക്കി. അൺബയാസ്ഡ് ആണെങ്കിൽ മാത്രം രണ്ടുപേരുടെയും വേരിയൻസുകൾ കണ്ടുപിടിച്ചു, അതിലേതാണോ ചെറുത് അതാണ് എഫിഷ്യൻസി കൂടുതൽ വരുന്നത് എന്ന് പറഞ്ഞു വെച്ചു.
ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.